അവൾ ചഹക്കുരു നമ്മൾ കൂടയ്ക്കകത്ത് ഇടുന്നു. കൂടയ്ക്കകത്തിരുന്നതിന് ആ കൂടയുടെ മണ്ണ് നിറച്ചിട്ട് തീരാറാകുമ്പോൾ ഏറ്റവും മുകളിൽ ചഹക്കുരു വെച്ചിട്ട് ഒരു നുള്ളി മണ്ണൂടി ഇട്ട് ചഹക്കുരു കാണാതെ ആയാൽ മതി. എന്നിട്ട് കൂട നിറച്ച് മണ്ണിടാം. മഴ പെയ്യുമ്പോൾ അത് കുറച്ചേ കുറച്ചേ കുതിർന്ന് നമ്മൾ നനച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് താഴും, ഒരു അര ഇഞ്ച് താഴും, അത്രയും മതി. എന്നിട്ട് അതിനെ രണ്ട് മാസമാകുമ്പോൾ നമ്മൾ കമ്പ് അതിന് ആ തയ്യുമായിട്ട് മാച്ചാകുന്ന വെറൈറ്റി നല്ല വെറൈറ്റിയുടെ കമ്പ് കൊണ്ടുവന്നിട്ട് നമ്മൾ ബഡ് ചെയ്യാനെടുത്തുകൊണ്ട് വരുന്നു. അതിൻ്റെ ഇല കണ്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ അതേലെ മുളഞ്ഞതിനും തൂത്തു. ഇത് നമ്മൾ ചഹക്കുരു കൂടയ്ക്കകത്തിട്ട് രണ്ട് മാസം പ്രായമാകുമ്പോഴത്തേനും നമ്മൾ ബഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബഡ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഗുണമേന്മ വർദ്ധിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല വെറൈറ്റികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ബിന്ദു എടുത്തുകൊണ്ട് വന്ന ഈ കമ്പ് ഒരു 200 ചക്ക വരെ കായ്ക്കുന്ന പ്ലാവിൻ്റെ ആ പ്ലാവിൻ്റെ മാതൃവൃക്ഷത്തിന് അത് ഏകദേശം ഒരു വലിയ ചക്ക 20 kg തൂക്കത്തോളം വരും. പ്ലാവിന് ഒരു 120 inch വണ്ണമുള്ള അത്രയും വലുതായിട്ട് വളരുന്ന പ്ലാവുകളാണ്. പക്ഷേ അതിൻ്റെ ചക്ക 200 എണ്ണം വരെ കിട്ടുന്നു. എത്രയോ വർഷങ്ങൾ ഇനി അതിൻ്റെ ആദായം കിട്ടാനുള്ളതാണ്. അപ്പോൾ നമുക്ക് വ്യാവസായികമായ രീതിയിൽ കൃഷി ചെയ്യാൻ ഇത്തരം പ്ലാവുകൾ വളരെ വിശേഷപ്പെട്ടതാണ്. ബഡ് ചെയ്യുന്നതിന് ഇതുകൊണ്ടോ ഈ ഇത് ഇങ്ങനെ വരയുക, അത് വരഞ്ഞു വയ്ക്കുന്നു. അത് കഴിഞ്ഞാവത്തേൽ അരക്ക് വരുമ്പോൾ അത് തൂത്ത് വൃത്തിയാക്കുന്നു. അതെ, അതിൻ്റെ നാരവത്തേൽ ഇരിക്കാതെ പൊളിഞ്ഞു പോരും. അതാണ് ഈ ചെറിയ തയ്യൽ ബഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതുപോലെ തന്നെ പച്ച നിറമുള്ള നല്ല ഇളം കമ്പ് ഇതുമായിട്ട് ഏകദേശം വണ്ണം മാച്ചാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അതിനെ പൊളിച്ചങ്ങ് മാറ്റി കഴിയുമ്പോൾ നമ്മൾ ബഡ് ചെയ്യാൻ കൊണ്ടുവന്ന വൃക്ഷത്തിൻ്റെ കമ്പിൻ്റെ തൊലി ഇങ്ങോട്ട് അതുപോലെ തന്നെ എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ ആദ്യം നോക്കുന്നത് അതിനകത്ത് മുളയ്ക്കേണ്ട അരി ഇരിപ്പുണ്ടോ ഉണ്ടോ എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇലയുടെ ഞെട്ട് ചെറുതി കണ്ട് നിൽപ്പുണ്ടായാലും അതിൻ്റെ ആവശ്യത്തിന് കണ്ട് ചെയ്തിട്ട് ബാക്കി നിർത്തിക്കൊണ്ട് അതെടുത്ത് അത് തലകുത്തി വെക്കാതെ നേരെ തന്നെ വെച്ച് പ്ലാസ്റ്റിക് ചുറ്റി നമ്മൾ കെട്ടുന്നു. കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ വെറൈറ്റിയുടെ പേര് എന്നാന്നാൽ ഇലയുടെ പൊക്കത്തിൽ എഴുതി വെക്കുന്നു, എന്നാ ചെയ്തതെന്ന് എഴുതി വെക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ അത് അഴിക്കുന്നു. അഴിച്ചു കഴിയുമ്പോൾ അത് പിടിച്ചിട്ടുണ്ട്, നല്ല പച്ച നിറമുണ്ടെന്ന് കണ്ടു കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മളത് മുറിച്ചു വിടുന്നു. അത്ര ചെയ്യാനുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. ബഡ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റിയുടെ ഗുണനിലവാരം ഉള്ളതായി നമുക്ക് ലഭ്യമാകും.